നമസ്കാരം. കേരള കോൺഗ്രസ് ബിയുടെ കയ്യിലിരുന്ന പിന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം CPM ഏറ്റെടുത്ത നടപടി മരവിപ്പിച്ചു. ഈ CPM തീരുമാനം മുഖ്യമന്ത്രി ഇടപെട്ട് മരവിപ്പിച്ചത് ഗണേഷ് കുമാർ കടുത്ത അതിർത്തി നേതാക്കളെ അറിയിച്ചതോടെയാണ്. ഇതോടെ സാങ്കേതിക പിഴവെന്ന വാദം പറഞ്ഞാണ് സർക്കാർ മലക്കം മറിഞ്ഞതും. താൻ മുഖ്യമന്ത്രിയെ അറിയിച്ചപ്പോഴാണ് അദ്ദേഹം തിരുത്തി എന്നുമാണ് ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയോ LDF കൺവീനറോ ചെയർമാനെ മാറ്റിയ കാര്യം അറിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്താണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് പറയും. ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി തീരുമാനം മരവിപ്പിച്ചു എന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. പുതുപ്പള്ളിയിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുമെന്നും ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു. UDFക്കാർ എല്ലാം ബസ് കണക്കിനാണ് വന്നിറങ്ങുന്നത്. പുതുപ്പള്ളിയിലെ ജനങ്ങൾ ആകെ പൊറുതി മുട്ടിയിരിക്കുന്നു. എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്ന് കഥകളിൽ മുട്ടി വോട്ട് ചോദിക്കുന്നു. നമ്മൾ ആവശ്യത്തിന് മാത്രം അവിടെ പോയാൽ പോരെ, പ്രചരണത്തിന് പോയിരുന്നു, ഞാനും കൂടി ചെന്ന് കഥകൾ മുട്ടണ്ടല്ലോ എന്ന് കരുതിയാണ് കൂടുതൽ തവണ പോകാതിരുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ചെയർമാനെ മാറ്റിയ ഉത്തരവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കുന്നുണ്ട്. ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് പറയാം. കോർപ്പറേഷൻ ബോർഡ് പുനഃസംഘടിപ്പിച്ചിരുന്നു, അല്ലാതെ ചെയർമാനെ മാറ്റിയില്ല. അത് എഴുതിയവരുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയോ LDF കൺവീനറോ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഉത്തരവ് മരവിപ്പിക്കുകയും പ്രേംജിത്ത് തന്നെ ചെയർമാനായി തുടരണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. മുന്നണിയിലെ ധാരണ അനുസരിച്ച് 2.5 വർഷത്തിന് ശേഷം ലഭിക്കേണ്ട മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഗണേഷ് കുമാർ പ്രതികരിച്ചു. മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യം പറയാൻ രണ്ടര വർഷമായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ താൽക്കാലിക ചോദ്യങ്ങൾക്ക് തൽക്കാലം ഉത്തരമില്ല. എന്തായാലും അക്കാര്യമൊക്കെ LDF കൃത്യസമയത്ത് തീരുമാനിക്കും. എന്നോട് ആർക്കും താല്പര്യക്കുറവില്ല, എനിക്കും ആരോടും താല്പര്യക്കുറവില്ല. പാവപ്പെട്ട ഞാനൊരു സൈഡിലൂടെ പോകുകയല്ലേ. ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇവിടെ വിഷയമല്ല. ഞാൻ പുതുപ്പള്ളിയിൽ പോയപ്പോൾ UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ജനങ്ങൾ അടഞ്ഞു നിർത്തി ആളുകൾ സ്നേഹം പങ്കുവച്ചത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇത്തരമൊരു സാഹചര്യമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ആഗ്രഹിച്ചത്. അത് ലഭിക്കുന്നതിൽ സന്തോഷം. മന്ത്രിമാർ വിവിധ വകുപ്പുകൾക്കെതിരെ ഭരണകക്ഷിയിൽ നിന്ന് വിമർശനം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഗണേഷ് കുമാർ തള്ളിക്കളഞ്ഞു. ഞാൻ ഉന്നയിക്കുന്നത് വിമർശനമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. സത്യമല്ലേ ഞാൻ പറയുന്നത്? അല്ലാതെ ആരെയെങ്കിലും വിമർശിക്കാനോ ആരോഗ്യമന്ത്രിയെ കുറ്റം പറഞ്ഞോ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞോ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. സർക്കാരിനെ ഒന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല. ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രികയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറ്റമാണോ? ഞാൻ സർക്കാരിൻ്റെ സഹായം തേടാതെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അത് ചെയ്തു കൊടുത്തില്ലേ? അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ.